ഹൈ വ്യൂവേഴ്സ്, ഒരു ആധാരം എങ്ങനെയാണ് ഓൺലൈനായി പരിശോധിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഡിസ്കഷൻ. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ഭൂമിയും അതിന്റെ ആധാർ നമ്പർ അറിയാമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആ ആധാരം പരിശോധിക്കാൻ കഴിയും. അതിനായി കേരള രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റായ www.keralaregistration.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ ക്വറീസ് എന്ന മെനുവിൽ നിന്നും വ്യൂ എന്ന ഐറ്റത്തിലെ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ ആദ്യം ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലാണോ ആധാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ഓഫീസ് സെലക്ട് ചെയ്യുക. സബ് രജിസ്ട്രാർ ഓഫീസ് ഏതെന്നറിയുന്നതിനായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാൻ കഴിയും. അടുത്തതായി ആധാർ രജിസ്റ്റർ ചെയ്ത വർഷം ഇവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷം ആധാർ നമ്പർ നൽകുക. ശേഷം താഴെ കാണുന്ന ഈ സെർച്ച് ബട്ടൺ അമർത്തുക. ഇപ്പോൾ നമുക്ക് നൽകിയ ആധാര നമ്പറിന്റെ വിവരങ്ങൾ കാണാം. ഇവിടെ ആദ്യം നമുക്ക് ഡോക്യുമെന്റ് എമൗണ്ട്, രജിസ്ട്രേഷൻ ഡേറ്റ്, ആധാരത്തിന്റെ ടൈപ്പ്, ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വോള്യം, അതിന്റെ സ്റ്റാമ്പ് ഫീസ് എന്നിവ കാണാൻ കഴിയും. അടുത്തതായി കാണാൻ കഴിയുന്നത് ക്ലെയിമിന്റെ ഡീറ്റെയിൽസ്, അതായത് ഈ ഭൂമി വാങ്ങിച്ച ആളുടെ പേര്, അഡ്രസ്, മറ്റു വിവരങ്ങൾ കാണാൻ കഴിയും. അതിനടുത്തതായി കാണുന്നത് എക്സിക്യൂട്ടീവ്, ഈ ഭൂമി വിറ്റാണ്. അതിന് താഴെയായി കാണുന്നത് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ആണ്, അതായത് നമ്മൾ ഈ ആധാര പ്രകാരം കൈമാറ്റം ചെയ്യുന്ന ഭൂമിയുടെ വിവരണം. അതിൽ നമുക്ക് ഭൂമിയുടെ ജില്ല, താലൂക്ക്, വില്ലേജ്, ദേശം, ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ, ഓൾഡ് സർവേ, ന്യൂ സർവേ തുടങ്ങിയ എല്ലാം നമുക്ക് വിവരങ്ങൾ അറിയാൻ കഴിയും. ഇനി ഇവിടെ കാണുന്നത് കൈമാറ്റം ചെയ്ത ഭൂമിയുടെ അളവാണ്. അവിടെ ഈ എം എന്ന് കാണും, എഫ് എന്ന് കാണും. എം എന്ന് പറയുന്നത് മെട്രിക് അളവും, എഫ് എന്ന് പറയുന്നത് ഫീറ്റ് അളവും, സെന്റ് അളവുമാണ്. എന്താണ് ഫീറ്റ് അളവ്, മെട്രിക് അളവ്, എങ്ങനെയാണ് സെന്റ് കണക്കാക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. അടുത്തതായി ഇവിടെ തന്നെ നാല് അതിരുകൾ കാണാം. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്നത് മുന്നാധാര വിവരങ്ങളാണ്. മുന്നാധാര വിവരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആധാരത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്ത ആധാരത്തിന്റെ പകർപ്പ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഫസ്റ്റ് പേജ് പ്രിവ്യൂ എന്ന ബട്ടൺ അമർത്തുക. ഇതിലമർത്തുമ്പോൾ നമ്മൾ പരാമർശിച്ച ആധാരത്തിന്റെ ഫസ്റ്റ് പേജ് നമുക്ക് ഫ്രീ ആയി കാണാൻ കഴിയും. അത് പരിശോധിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മറ്റു പേജുകളും കാണണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക സെർച്ച് ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ആ ഫീസ് എത്രയാണെന്ന് നമുക്ക് ഇവിടെ തന്നെ അറിയാൻ കഴിയും. അതിനായി ഇവിടെ കാണുന്ന വ്യൂ ഡോക്യുമെന്റ് എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് രണ്ട് അലർട്ട് ബോക്സ് ലഭിക്കും. അത് രണ്ടിലും ഓക്കെ ക്ലിക്ക് ചെയ്തതിനു ശേഷം അപേക്ഷകന്റെ വിവരങ്ങൾ, നെയിമും അഡ്രസ്സും ഫോൺ നമ്പറും രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ആണത്. അതിൽ ആവശ്യമായ വിവരങ്ങൾ കൊടുത്തതിനു ശേഷം ഇവിടെ കാണുന്ന ഗോ എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള വിൻഡോ ലഭിക്കും. അതിൽ നിന്നും നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്ന ബാങ്ക് സെർച്ച് ചെയ്ത് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആധാരത്തിന്റെ ഫുൾ പേജും കാണാൻ കഴിയും. പക്ഷേ നമുക്ക് പ്രിന്റ് എടുക്കാൻ കഴിയുകയില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് ആധാരങ്ങളുടെ വിവരങ്ങളും ഓൺലൈനായി കാണാൻ കഴിയും. ഇതോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.